ഉപയോഗിക്കാൻ നമുക്കിപ്പോ മാർക്കറ്റിൽ ഇതേപോലെയുള്ള പാഡ് ലഭ്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമെങ്കിലും പലർക്കും അത് അറിയില്ല. അപ്പൊ ഞാൻ ഇത് എന്റെ ഞാൻ ഒത്തിരി നാൾ ഉടുത്ത ടെസ്റ്റിന്റെ കുറഞ്ഞ വിലയുടെ സാരികളാട്ടോ. അപ്പൊ ഇതേപോലെയുള്ള സാരികളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത്. ഇതുപോലെയുള്ള സാരികൾ ഇപ്പോഴും കടകളിൽ ലഭ്യമാണ്. അപ്പോ ജാൻസി പാർട്ടീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സാരി സംബന്ധമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ സാരി ഉടുക്കുന്ന ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും കണ്ട ഒരു സന്തോഷത്തിലാണ് വീണ്ടും ഞാൻ എന്റെ സാരിയുടെ ചെറിയൊരു കളക്ഷനും അതിന്റെ കുറച്ച് ടിപ്സും അതിന്റെ ഗുണങ്ങളും റേറ്റും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ സാരി ഉടുക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഇഷ്ടമുള്ള ഒരു സാരിയാണ് ടെസൽ 6. ടെസൽ 6 എന്ന് പറയും ഒത്തിരി വിലയുണ്ട്, അത് എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് എനിക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള ചിന്ത. പക്ഷെ ടെസൽ 6 ഒത്തിരി വിലയുള്ളതുകൊണ്ട് അതുപോലെ സെമി ടെസ്റ്റർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും അതുപോലെ നമ്മുടെ വിലയിൽ നമുക്ക് താങ്ങാവുന്ന വിലയിലുള്ള കിട്ടുന്ന ഒത്തിരി കളക്ഷൻസ് ഇപ്പോൾ നമ്മുടെ കടകളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കളക്ഷൻ എനിക്കുണ്ട്, അധികമൊന്നുമില്ല. എങ്കിലും ആ ഒരു സാരി എന്റെ കയ്യിലുള്ള കളക്ഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല, ഇതേപോലുള്ള സാരികൾ കിട്ടും അല്ലെങ്കിൽ എത്ര രൂപയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനും കൂടി അറിയാത്തവർക്കും കൂടിയിട്ടാണ്. അത് ഒത്തിരി ഇഷ്ടപ്പെടുന്നവരും ഒത്തിരി കളക്ഷൻസ് ടെസ്റ്ററിന്റെ ഉള്ളവരും ഉണ്ടാവും കേട്ടോ. എങ്കിലും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഞാൻ ഉടുത്തിരിക്കുന്ന സാരി തന്നെ 1000 രൂപയിൽ ഒതുങ്ങിയ സെമി ടെസ്റ്ററിന്റെ ഒരു സാരിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് എപ്പോ വേണമെങ്കിലും ഉടുക്കാൻ എളുപ്പമാണ്. അതായത് പെട്ടെന്നൊന്ന് തേച്ച് വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് ഞെറിഞ്ഞു വെച്ചില്ല എന്നുണ്ടെങ്കിലും സാരി ഉടുത്ത് പോകുന്നവർക്ക് വളരെ എളുപ്പമായിട്ട് ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ്. പിന്നെ അത്യാവശ്യം കാണാനും ഒരു ലുക്ക് ഉണ്ട്. പിന്നെ അതിന്റെ വില ഞാൻ പറഞ്ഞു 1000 രൂപയില് ഒതുങ്ങിയ ഒരു സാരിയാണ്. ഇത് ഫുള്ള് ത്രെഡ് വർക്കാണ്. പക്ഷെ ഇത് ഇതുപോലത്തെ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതിന്റെ ഇതേ വിലയിൽ ഒത്തിരി വില കുറഞ്ഞ ടെസൽ 6 നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് മുന്താണി നമുക്ക് അത്യാവശ്യം വള്ളയർ ഇടുന്നവർക്കും അതുപോലെ നമ്മള് അങ്ങനെ പൊതിച്ചു പോകുന്നവർക്കൊക്കെ ഒരു ഭംഗിയാണ് ഇതേപോലെയുള്ള സാരികള്. അപ്പൊ ഇത് 1000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയ നഷ്ടമൊന്നുമില്ല. ഇതിപ്പോ ഞാൻ എടുത്തിട്ട് ഇപ്പോ 6-7 ഉടുക്കലാണ് എടുത്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണുക. അതുപോലെ നമ്മുടെ ജാൻസി പാർട്ടീസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റ്സ് ഇതെല്ലാം രേഖപ്പെടുത്തുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ടെസൽ 6 എനിക്ക് ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത്രയുള്ളൂ. 2-3 ഉണ്ട്, അത് ഞാൻ അയൺ ചെയ്തിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഈ വലിയ വില കൊടുത്ത് ടെസൽ 6 എനിക്ക് തോന്നുന്നു 10-15 രൂപയൊക്കെ ഉള്ള വലിയ വലിയ വിലയുടെ സാരികളുണ്ട്. അതൊക്കെ നമുക്ക് പാർട്ട് വെയറിന് നല്ലതാണ്. പക്ഷെ ഡെയിലി ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവർ ഏതെങ്കിലും കാരണത്താൽ ടെസൽ 6 ഇഷ്ടപ്പെടുന്നവർ ഇത്രയും വലിയ വില കൊടുത്ത് സാരികൾ വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതിൻ്റെ തന്നെ സെമി ടെസ്റ്റർ ഒത്തിരി നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടാൽ അറിയാലോ, ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 15 പ്രാവശ്യമെങ്കിലും ഈ സാരി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഉടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ആകെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കഴുകുന്നത് ആദ്യത്തെ ഡ്രൈ ക്ലീനിങ് മാത്രമായിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഷാംപൂയിലിട്ട് നമുക്ക് കഴുകി ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. അധികം അയൺ ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വടുവ് പോകും. അതുപോലെ തന്നെ നമുക്ക് ഉടുക്കാനും ഈസി ആയിട്ട് ഉടുക്കാനും നല്ലതാണ്. അപ്പം ഇതൊക്കെ ഒരു 1800 റേഞ്ചിലുള്ളതാണ് ടെസറിൻ്റെ. നമുക്കിത് എല്ലാ കടകളിലും ഇപ്പം ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു സാരിയാണ് ഇത് പക്ഷേ 4000 ഉണ്ട്. പക്ഷേ എങ്കിലും ഇത് നമുക്ക് അത്യാവശ്യം പാർട്ടിക്ക് ഇടാം. അത് മാത്രമല്ല, ഇപ്പോൾ ഓഫീസിലേക്ക് ഒന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്കിത് നല്ല രീതിയിൽ സേഫാണ്. നമുക്ക് ചുളുങ്ങി അധികം ചുളുങ്ങുകയോ അല്ലെങ്കിൽ എന്താ പറയുക ചൂടെടുക്കുകയോ ഒന്നുമില്ല. ഇതും ടെസറിൻ്റെ ഒരു 3000 റേഞ്ചിലുള്ള ഒരു സാരിയാണ്. ഇതും നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ഫംഗ്ഷനുകൾക്കൊക്കെ ഉപയോഗിക്കാം. ഉടുത്തു കഴിഞ്ഞാൽ ഒരു ആഠ്യം തോന്നുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പല റേറ്റിലുള്ളതുണ്ട്. നമ്മൾ കടകളിൽ ചെന്നിട്ട് നമ്മുടെ കയ്യിലുള്ള റേറ്റ് നമ്മുടെ ക്യാഷാണ് അത് നമുക്ക് മുതലാവണം. അന്ന് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യണം സാരി. എൻ്റെ മെൻറ്റാലിറ്റി അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നിട്ട് ആദ്യം നമ്മുടെ റേറ്റ് പറയും. റേറ്റ് പറയുമ്പോൾ
എപ്പോഴും ഞാനൊരു 200 അല്ലെ 300 കുറച്ചാണ് റേറ്റ് പറയാം. അപ്പോൾ അവർ അതെടുത്ത് വരുമ്പോൾ അതിനകത്ത് നമുക്ക് തരുന്ന സാരിയിലൊരു നമ്മൾ ഉദ്ദേശിച്ച വിലയിലും ഒരു 200 രൂപ അല്ലെങ്കിൽ 300 രൂപ കൂടിയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള ടെസറിൻ്റെ സാരികളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റൊരു പാറ്റേണാണ് ഇത്. ഇത് രണ്ട് കളറാണ്, ഒരു ആഷ് കളറും അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ ചേർന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് നല്ല ഭംഗിയാട്ടോ, രണ്ട് കളറിൽ കിട്ടുന്നുണ്ട്, അതുപോലെ സിംഗിളായിട്ട് കളർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഒത്തിരി നാളായിട്ട് വാങ്ങിച്ച ടെസർ സിൽക്കാണ്. ഇത് നമ്മൾ ചിന്തിക്കും ഈ ടെസർ വാങ്ങുമ്പോൾ പെട്ടെന്ന് ചുളുങ്ങി പോകും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് വെറുതെ ആട്ടോ. ഞാനും അങ്ങനെ പണ്ട് ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇതൊക്കെ എത്ര വർഷമായി സാരിയാണെന്നറിയോ, ഇപ്പോഴും നമ്മളത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതും ഒരു 3000 റേഞ്ചിലാണ്. അതുപോലെ ഇതും ഒരു 4000 റേഞ്ചിലുള്ളതാണ്. ഇത് ഒത്തിരി നാളായതാട്ടോ. ഞാനിത് നമുക്ക് ഈ പള്ളികളിലൊക്കെ പോകുമ്പോൾ ലൈറ്റ് കളർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ ചടങ്ങുകൾക്ക് പോകുമ്പോൾ ലൈറ്റ് കളർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു സാരിയാണ്. ഇതും വിലയുണ്ട്, 4000 എബോ ഉണ്ട്. എങ്കിലും ഇതും ഒരു ഉടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ ലൈറ്റ് കളർ ഉപയോഗിക്കുന്നവർക്കും ഇതേപോലെയുള്ള ടെസറിൻ്റെ സാരികൾ ലഭ്യമാണ്. അപ്പം നമ്മൾ റേറ്റ് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് പക്ഷേ റേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സാരി ടെസർ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാം. വാങ്ങണമെങ്കിൽ നിങ്ങളത് കടയിൽ ചെന്ന് ചോദിച്ച് വാങ്ങണം. സെമി ടെസർ അല്ലെങ്കിൽ കുറഞ്ഞ ടെസർ ഉണ്ടെങ്കിൽ ഈ പുതിയ വലിയ വിലയുടെ ടെസറിൻ്റെ അതേ ലുക്ക് തന്നെയാണ് നമുക്കത് തോന്നുന്നതാണ്. നമ്മളത് വലിയ വിലയാണ് അങ്ങനെ ഡ്യൂപ്ലി കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറഞ്ഞത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും എന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട. ഇത് ഉടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചതെല്ലാം ഏകദേശം 3000, 4000 അതുപോലെ 2000 റേറ്റിലുള്ളതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത്. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് വെറും 900 രൂപയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ടെസറിൻ്റെ തന്നെ ലുക്കുണ്ട്. ഇത് ഞാൻ ഉടുത്ത് കുറേ പഴയതായ സാരിയാണ്. എങ്കിലും ഞാൻ നിങ്ങൾ കാണിച്ചു തരാണ്. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ്, ഒത്തിരി വെറൈറ്റി ഇപ്പോൾ നമുക്ക് കടകളിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആഷ് കളറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉടുക്കുമ്പോൾ ഏതാൾക്കും ചേരുന്ന ഒരു കളറാണ് ആഷ്. അപ്പോൾ നിങ്ങളത് കടയിൽ ചെല്ലുമ്പോൾ ചോദിക്കുക. അത് ഇഷ്ടംപോലെ ഇപ്പോൾ കടകളിൽ ലഭ്യമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് തുടക്കത്തിൽ കടയിൽ കാണുമ്പോൾ തന്നെ ഒട്ടും കനമില്ല, നൈസാണെന്ന് തോന്നും. പക്ഷെ നമ്മളത് ഒന്നോ രണ്ടോ ഉടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുമ്പോൾ സ്റ്റാർച്ച് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവരത് നല്ല രീതിയിൽ സ്റ്റാർച്ച് ചെയ്തിട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറേ നാളത്തേക്ക് നല്ല രീതിയിൽ നല്ല സ്റ്റിഫായിട്ട് നിന്നോളും. പക്ഷെ ഞാൻ ആദ്യത്തെയും ഞാൻ തന്നെയാണ് കഴുകിയത്. ഞാൻ ഷാമ്പൂയിലിട്ട് കഴുകിയിട്ട് നേരെ സ്റ്റാർച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ സ്റ്റിഫ് ആൻഡ് ഷൈൻ മുക്കിയതാണ്. ഒത്തിരി നാൾ ഞാൻ ഉപയോഗിക്കേണ്ട, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഉടുക്കുമ്പോൾ പലരും ഇത് പുതിയ സാരിയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കുറഞ്ഞതും കിട്ടും. ഇതും അതുപോലെ തന്നെ റേഞ്ചിലുള്ളതാണ്. ഒരു പച്ച കളറ് നല്ല രസമാണ് ഇതുണ്ടോ. ഇത് ഞാൻ കുറേ ഉപയോഗിച്ചതാണ്. ഇതും ഞാൻ അങ്ങനെ തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സാരികൾക്കൊക്കെ നല്ല ഈട് കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ കൂടുതൽ വെള്ളത്തിലിട്ട് അങ്ങനെയും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഷാമ്പൂയിൽ ഒന്ന് കാണിച്ച് ആ സാരിഫോളിൻ്റെ ചെളി, സാരിഫോളിന് മാത്രമാണ് കൂടുതൽ അഴുക്കുണ്ടാവുള്ളൂ, അത് നമ്മളൊന്ന് നന്നായിട്ട് കൈയും കൊണ്ട് തിരുമ്മി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെളി പോകും. പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാൻ നോക്കുക. നല്ല വെയിലുള്ള സമയത്ത് തന്നെ സാരികൾ സ്റ്റാർച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ടെസറിൻ്റെ സാരികൾ പല ടൈപ്പ് ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളത് നോക്കി തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കളക്ഷൻസ്. നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ഒത്തിരി കളക്ഷൻ ടെസർ നല്ല കളറുകൾ എല്ലാത്തരം കടകളിലും ലഭ്യമാണ് കേട്ടോ. ഞാനിപ്പോൾ ലോ കോസ്റ്റിലുള്ളതും അതുപോലെ നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻ എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള ടെസറിൻ്റെ സാരികളാണ് നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. എൻ്റെ കയ്യിലുള്ള കളക്ഷൻസാണ് ഇതാണ്. അപ്പോൾ നമുക്ക് കടകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ടെസറിൻ്റെ ഏത് റേറ്റാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കണം. അതായത് 1000, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ചില കടകളിൽ 700, 800 ടെസർ ലഭ്യമാണ് കേട്ടോ. അതിൻ്റെ തുണി എത്രത്തോളം ലഭ്യം നല്ലതായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളത് ആ കടയിൽ മൂവ്മെൻ്റ് ഉണ്ടോ എന്നൊന്ന് ചോദിക്കണം. ഇത് ഒത്തിരി പേർക്ക് ഉണ്ടോ എന്നുണ്ടോ, ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞാൻ കടയിൽ ചെല്ലുമ്പോൾ എൻ്റെ സാരികൾ സെലക്ട് ചെയ്യാനായിട്ട് ആരെയും കൂടെ കൂട്ടാറില്ല. കാരണം നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക.
നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ മാത്രം സഹിച്ചാൽ മതിയല്ലോ. മറ്റുള്ളവർ ഇഷ്ടത്തിന് എടുക്കുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വേറൊരു പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് പോയിട്ടാണ് സാരികൾ സെലക്ട് ചെയ്യാറ്. അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ടെസർ സിൽക്കുകളുടെ കളക്ഷൻസ്, അല്ലെങ്കിൽ ടെസറിൻ്റെ സെമി ടെസറുകളുടെ കളക്ഷൻസ് കേട്ടോ. അപ്പം നിങ്ങൾ എന്നും സാരി ഉടുത്തിട്ട് പോകുന്നവരാണ്, ഈ ടെസർ മാത്രമല്ല പല തരത്തിലുള്ള സാരികൾ ഇപ്പോൾ കടകളിലുണ്ട്. അപ്പോൾ മറ്റുള്ള കളക്ഷൻസ്, എൻ്റെ കോട്ടൺ കളക്ഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള സാരികളൊക്കെ ഞാൻ വേറൊരു അവസരത്തിൽ പരിചയപ്പെടുത്താം. മാത്രവുമല്ല നമുക്ക് ഇതേപോലെയുള്ള സാരികൾ, വെറൈറ്റികൾ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു കട ഞാൻ നിങ്ങളെ അടുത്ത് തന്നെ പരിചയപ്പെടുത്താം. അപ്പോൾ ഏകദേശം കടയിൽ ചെല്ലുമ്പോൾ ഏതൊക്കെ സാരികളാണ്, ഏതൊക്കെ റേറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവല്ലോ. അപ്പോൾ ഞാൻ വാങ്ങുന്ന ഒരു കട നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ പട്ട് സാരികളുടെയും ടെസറിന്റെയും ഒക്കെ സിൽക്ക് സാരികൾക്കിടയിൽ ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇട്ടാലാണ് കൂടുതൽ ഭംഗി. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എല്ലാ സാരികൾക്കും വിത്ത് ബ്ലൗസ് ലഭ്യമാണ്. അപ്പൊ ഈ സാരികൾക്കിടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ബ്ലൗസ് നമ്മള് സാരികള് വാഷ് ചെയ്യാനായിട്ട് മൂന്നോ നാലോ പ്രാവശ്യം എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് തരുന്നത്, പക്ഷെ ബ്ലൗസ് നമുക്ക് ഒന്നോ രണ്ടോ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ലൈനിങ് കിട്ടുന്ന ബ്ലൗസുകൾ നമ്മൾ വാഷ് ചെയ്തേ പറ്റൂ. അപ്പൊ അതിന് അത് മാത്രമല്ല, നമ്മുടെ ഈ സാരി ബ്ലൗസുകളുടെ ഈ കച്ചം ഭാഗം നമുക്ക് എപ്പോഴും അത് ഫെയ്ഡായി പോകും, പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പൊ നമുക്ക് ഇത് കുറച്ച് നാൾ കഴിഞ്ഞുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പൊ നമുക്കിപ്പോ മാർക്കറ്റിൽ ഇതേപോലെയുള്ള പാഡ് ലഭ്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമെങ്കിലും പലർക്കും അത് അറിയില്ല. അപ്പൊ ഞാനിത് ഡെയിലി എല്ലാ സാരികൾക്കും ഇങ്ങനെ ടെസ്റ്ററും പട്ട് സാരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾ കണ്ടാലും അറിയാം. അപ്പൊ ഞാനിത് ഒട്ടിച്ച് നിങ്ങൾ കാണിച്ചതാണ്, നമ്മൾ എവിടെയാണോ കൂടുതൽ വയർപ്പ് വരുന്നത് ആ ഭാഗത്ത് നമ്മളിത് ഇതേപോലെ നമ്മുടെ പാഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനൊരു സ്റ്റിക്കർ ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ വിടർത്തിയിട്ട് നമുക്ക് അതിന്റെ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചു വെക്കാം. ഒരു യൂസിനെ പറ്റുള്ളൂ, ഒരല്പം ഒരു മണിക്കൂറൊക്കെ നമുക്ക് സാരി എടുക്കുന്നുള്ള ഫംഗ്ഷൻ എടുക്കുന്നുള്ള വെച്ചാൽ പെട്ടെന്ന് കളയണ്ട. പക്ഷെ ഒരു ഫുൾ ഡേ ആണെങ്കിൽ അത് നമ്മൾ പാഡ് മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വേറെ വല്ല ഇൻഫെക്ഷനൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഇതേപോലെയുള്ള വിത്ത് ബ്ലൗസുകളും നിങ്ങൾ ഒരു കാരണവശാലും പാഡ് ഉപയോഗിക്കാതെ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടെസർ സാരികളുടെ ചെറിയൊരു കളക്ഷനും അതിന്റെ ടിപ്സും അതിന്റെ മെയിൻ്റനൻസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെ സാരികൾ ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ വലിയ വിലയാവുന്ന വിചാരിച്ച് ടെസർ സാരി മേടിക്കാതെ ഇരിക്കുന്നവർക്കൊക്കെ ചെറിയൊരു ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള എൻ്റെതായ ചെറിയ ചെറിയ ടിപ്സും അതുപോലെ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.